അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 81, വിഷയം തിരുനബി, പ്രണയത്തിൻ്റെ അന്തസത്ത. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മനുഷ്യൻ്റെ ആകർഷകമായ സ്വയംകൃത പ്രവർത്തനങ്ങളെയും സൃഷ്ടിപ്പിലെ സൗന്ദര്യ സംവിധാനത്തെയും ചിലപ്പോൾ മനസ്സറിഞ്ഞ് നാം പ്രകീർത്തിക്കാറുണ്ട്. അതിഗായനെയും സുന്ദരവദനനെയും പ്രകീർത്തിക്കാറുണ്ട്. പണ്ഡിതനെയും ധർമ്മിഷ്ഠനെയും ഔദാര്യവാനെയും പ്രശംസിക്കാറുണ്ട്. നമ്മെ ആകർഷിച്ച ഏതൊക്കെയുണ്ടോ അതിനെയെല്ലാം സ്തുതിക്കുന്നത് പ്രകീർത്തനത്തിൽ പെടുന്നു. പ്രകീർത്തനം ആളിലും അർത്ഥത്തിലും നാം കൽപ്പിക്കാറുണ്ട്. സ്വയംകൃത പ്രവർത്തനങ്ങളുടെ സാമൂഹ്യ സേവനമാനവും അർത്ഥവ്യാപ്തിയും കണക്കിലെടുത്തും വ്യക്തിയിൽ പ്രകൃതി ഇഴകിച്ചേർന്ന സൗന്ദര്യാസ്വാദന പ്രേരകങ്ങൾ മൂലവും പ്രകീർത്തിക്കുന്നത് വ്യാപകമാണ്. സൗന്ദര്യം പകർന്നു തരുന്ന പുഷ്പങ്ങൾക്കും മിന്നുന്ന രത്നങ്ങൾക്കും ഭീമഭീകര വനങ്ങൾക്കും പുഴകൾക്കും ആർത്തിരമ്പുന്ന കടലുകൾക്കും പ്രകീർത്തനങ്ങൾ കോരിച്ചൊരിഞ്ഞ റൊമാൻറ്റിക് കവിതകളെയും ഉന്നത മനുഷ്യരുടെ സേവനങ്ങളും വ്യക്തിത്വവും പ്രകൃഷ്ടവുമായി പ്രകീർത്തിക്കുന്ന സാഹിത്യ തമ്പ്രാക്കളെയും നമുക്ക് പരിചയമുണ്ട്. പ്രകീർത്തനത്തിൽ ബഹുമാനം നിറഞ്ഞു നിൽക്കണമെന്നില്ല. കേവല സ്നേഹപ്രകടനം മൂലവും വ്യക്തിത്വങ്ങൾ പ്രകീർത്തിക്കപ്പെടാം. മുന്നിലുള്ളതും മറയത്തിരിക്കുന്നതും നിലവിലുള്ളതും മൺമറഞ്ഞതും നന്മ ചൊരിഞ്ഞതും സേവനം പകരാത്തതുമെല്ലാം വ്യത്യസ്ത രീതികളിൽ പ്രകീർത്തിക്കപ്പെടാറുണ്ട്. എന്നാൽ ബഹുമാനം കലർന്ന സ്നേഹം മനസ്സിൽ തട്ടി ഇളകി മറിയുമ്പോൾ സമ്മതം ചോദിക്കാതെയുള്ള നമ്മുടെ പ്രകീർത്തനങ്ങൾ മഹാന്മാർക്ക് ഒഴുകാറുണ്ട്. തിരുനബി തങ്ങളെ പ്രകീർത്തിക്കുന്നത് ഈ ഗണത്തിലാണ് പെടുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ശ്രദ്ധ തട്ടിപ്പറിക്കുന്ന ചില മേഖലകളിൽ വളരെ ചുരുങ്ങിയ നേതാക്കൾ സ്വാധീനം ചെലുത്തുന്നത് കാണാം. അനുയായികൾ അവരെ പ്രകീർത്തിക്കുന്നു. വ്യക്തിത്വത്തിൻ്റെ സമ്പൂർണത അവരിൽ മേളിക്കുന്നില്ല. നിയതമായ കാലാതിവർത്തിയായ സന്ദേശം സമൂഹത്തിന് നൽകാൻ അവർക്കാവില്ല. സ്വന്തം വ്യക്തിജീവിതത്തിൽ നിരവധി കളങ്കം ചാർത്തിയവരാണവർ. ഒരു വ്യക്തിയിലുണ്ടാവുന്ന പ്രശംസനീയമായ സകല സംഭവ വികാസങ്ങളുടെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത് ജന്മസമയത്തോടെയാണ്. എന്നാൽ വ്യക്തിജീവിതത്തിൻ്റെ കീർത്തനങ്ങൾ പരിപൂർണത പ്രാപിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ജനന സമയം മുതൽക്കുള്ള എല്ലാ നല്ല ചലനങ്ങളും സ്വഭാവങ്ങളും ഉൾക്കൊള്ളണം. ഇവിടെ ഭൗതിക പ്രസ്ഥാന നേതാക്കൾ പരാജയപ്പെടുകയാണ്. ആത്മകഥകളിൽ കളവ് നടത്തിയതും വേശ്യയുമായി സംബന്ധിച്ചതും കൊലപാതകം നടത്തിയതും അശ്ലീലങ്ങളിൽ ഏർപ്പെട്ടതും ദുരഭിമാനം നടിച്ചതുമെല്ലാം നേതൃപദവിയിലെത്തിയ ശേഷം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളായും റുസോവിയൻ ജീവിത വിവരണമായും എൻ്റെ ജീവിതകഥയായും അനുയായികൾക്ക് സമർപ്പിക്കുന്ന പ്രസ്ഥാന നായകർ പ്രകീർത്തിക്കപ്പെടുന്നതിനു പരിധിയും പരിമിതിയുമുണ്ട്. അധികാരത്തെ കാമുകിയായി കണ്ട നെപ്പോളിയനും തൊഴിലാളികളെ പിണിയാളുകളാക്കിയ കാറൽ മാർക്സും പാവങ്ങളെ അരിഞ്ഞു വീഴ്ത്തിയ മുസോളിനി, സ്റ്റാലിൻ, ലെനിൻ എന്നിവരെല്ലാം പ്രകീർത്തിക്കപ്പെടുന്നത് ചരിത്രത്തിൻ്റെ ഏതോ ഇരുണ്ട കോണുകളിൽ വെച്ചു മാത്രമാണ്. വ്യക്തിത്വ പ്രകീർത്തനം സാർത്ഥകമാകുന്നത് ഉന്നത വ്യക്തിത്വ വൈശിഷ്ട്യങ്ങൾ മേളിച്ച് പൂർണ്ണരൂപത്തിൽ തലമുറകൾ അടുത്തറിയുമ്പോഴാണ്. അന്യമതസ്ഥാപകനെ പഠിക്കാനിറങ്ങുമ്പോൾ അവരിൽ പലരുടെയും ചരിത്രങ്ങൾ നോവലുകളായും നാടകങ്ങളായും വിരാജിക്കുന്നത് കാണാമെന്നും ചില മതസ്ഥാപകരുടെ പേര് ഇന്നതാണെന്നുപോലും അറിയാത്ത പരിതസ്ഥിതിയാണുള്ളതെന്നും
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത സഞ്ചയികയിൽ നിന്ന് ചരിത്രരേഖ ശേഖരിച്ചു സംതൃപ്തി നേടിയ ഒരു തമിഴ് എഴുത്തുകാരൻ പരാതി പറഞ്ഞത് നമുക്ക് സ്മരിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശ്വാസികൾ കാണിക്കുന്ന സ്നേഹം ആത്മനിഷ്ഠമാണ്, പ്രണയബദ്ധമാണ്. ആ ബന്ധവും ആ സ്നേഹവും ഊട്ടി ഉറപ്പിക്കുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് പ്രണയ സാഫല്യത്തിൻ്റെ തേനുറവ നുകരാനും പകരാനും കഴിയുന്നത്. ആ വിധ പ്രേമത്തിലേക്കും പ്രണയത്തിലേക്കും നമ്മുടെ മനസ്സും സദാ തിരിയണം. അള്ളാഹു ആ സ്നേഹവും സംവിധാനവും നമ്മുടെ മനസ്സിൽ, വിശാലമായ മനസ്സിൽ അള്ളാഹു ആക്കി തരുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.